സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ രജീഷ് പാലവള നമ്മുടെ രാജ്യത്ത് പുതിയൊരു ഐ ടി നിയമ നിലവിൽ വന്നത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട് കാണുമല്ലോ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇത് കേന്ദ്ര സർക്കാർ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് ഇൻറ്റർമീഡിയറി ഗൈഡ് ലൈൻ ഡിജിറ്റൽ മീഡിയ എത്തിക്സുകളുമാണ് അതായത് നമ്മുടെ നവമാധ്യമങ്ങൾക്കും ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾക്കും സർക്കാർ പുതിയ ചില എത്തിക്സ് കോഡുകൾ പുതിയ ചില ഗൈഡ് ലൈൻസ് നിർദ്ദേശിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഫെബ്രുവരി ഇരുപത്തി അഞ്ചിനാണ് ഈ നിയമം ആദ്യമായിട്ട് വരുന്നത് എന്നാൽ സാമൂഹിക മാധ്യമങ്ങൾ അത് നടപ്പാക്കുന്നതിന് കൂടുതൽ സാവകാശം ചോദിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കേന്ദ്ര സർക്കാർ മൂന്ന് മാസങ്ങൾ അനുവദിക്കുകയും ആ മൂന്ന് മാസം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മെയ് ഇരുപത്തി അഞ്ചിന് അവസാനിക്കുകയും ചെയ്തു മെയ് ഇരുപത്തി അഞ്ച് ആ സമയത്ത് എല്ലായിടത്തും വ്യാപകമായ വാർത്തകൾ വന്നു ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്ററും സിഗ്നലും ഇൻസ്റ്റഗ്രാമും തുടങ്ങിയിട്ടുള്ള നവമാധ്യമങ്ങളെല്ലാം ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നില്ല പ്രവർത്തിക്കുമോ അങ്ങനെയുള്ള ആശങ്കകളൊക്കെ ആളുകൾ പങ്കുവച്ചു എന്നാൽ രണ്ടായിരത്തി മെയ് ഇരുപത്തി ആറിന് കേന്ദ്ര സർക്കാർ അസന്നിഗ്ധമായി പറഞ്ഞു ഈ ഇൻഫർമേഷൻ ആക്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇന്ത്യയിൽ ഇത് പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന എല്ലാ നവമാധ്യമങ്ങളും ഒ പ്ലാറ്റ്ഫോമുകളും ഇത് അനുസരിക്കാൻ ബാധ്യസ്ഥരാണെന്ന് ഫേസ്ബുക്ക് നിയന്ത്രണത്തിലുള്ള വാട്സ്ആപ്പ് ആകട്ടെ ഡൽഹി ഹൈക്കോടതിയെ സമീപിക്കുകയും പൗരന്റെ സ്വകാര്യതയെ ബാധിക്കുന്നതാണ് പുതിയ ഗൈഡ് ലൈനുകളെന്നും അവർ പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള അവരുടെ റെഗുലേഷൻസ് പൗരന്റെ സ്വകാര്യതയെ മാനിക്കുന്നതാണെന്നും എൻഡി ടു എൻക്രിപ്ഷൻ പോലെയുള്ള രണ്ട് വ്യക്തികൾക്കിടയിലുള്ള സ്വകാര്യതയെ സാങ്കേതികമായി സംരക്ഷിക്കുന്ന ആ നിയന്ത്രണങ്ങളെയെല്ലാം കളയാൻ പ്രേരിപ്പിക്കുന്നതാണ് പുതിയ ഗൈഡ് ലൈനുകളെന്ന് പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്ക് നിയന്ത്രണത്തിലുള്ള വാട്സപ്പ് കോടതിയെ സമീപിച്ചിരിക്കുകയാണ് സുപ്രീം കോടതി മുൻകാലങ്ങളിൽ പൗരാവകാശത്തെ സംരക്ഷിക്കുന്ന വ്യക്തി സ്വാതന്ത്ര്യത്തെ സംരക്ഷിക്കുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് വാട്സപ്പ് കോടതിയെ സമീപിച്ചിരിക്കുകയാണ് അതെന്ത് തന്നെയായാലും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഷയിൽ ഈ നിയമം രാജ്യത്ത് പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു ഇത് പാലിക്കാത്തവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു നമ്മുടെ കേന്ദ്ര സർക്കാർ ഈ സാമൂഹിക മാധ്യമങ്ങളുടെ മേൽ എന്തുകൊണ്ടാണ് ഇത്രയധികം പിടിമുറുക്കുന്നത് അല്ലെങ്കിൽ ഈ നിയമങ്ങൾ നമ്മുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ ബാധിക്കുമോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് നമുക്കറിയാം ഈ സമീപകാലത്തായിട്ട് സർക്കാരിനെതിരെ ഉയർന്നു വന്നിട്ടുള്ള പല വിമർശനങ്ങളോടും കേന്ദ്ര സർക്കാർ പ്രതികാര ബുദ്ധിയോടുകൂടി പ്രവർത്തിച്ചിട്ടുള്ള കാര്യങ്ങൾ നമുക്കറിയാം ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഈ അടുത്ത കാലത്ത് കോവിഡ് പ്രതിരോധവുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ ഓക്സിജൻ വിതരണത്തിലുണ്ടായ ചില പ്രശ്നങ്ങളും വാക്സിനേഷൻ പ്രശ്നങ്ങളും ഒക്കെ ഉയർത്തി കാണിച്ച് ട്വിറ്ററിലൂടെ ധാരാളം പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നപ്പോൾ കേന്ദ്ര സർക്കാർ ട്വിറ്ററിനോട് ആജ്ഞാപിച്ചു ഇത്തരത്തിൽ പ്രതിഷേധിച്ച ആളുകളുടെ എല്ലാം ട്വിറ്റർ അക്കൗണ്ടുകൾ ക്ലോസ് ചെയ്യണം എന്നാൽ ട്വിറ്റർ അതിന് വഴങ്ങിയില്ല എന്നാൽ പോലും തങ്ങളുടെ ബിസിനസ്സുകൾ ഈ രാജ്യത്ത് നടത്തണം എന്നുള്ളത് കൊണ്ട് ട്വിറ്റർ ആ പോസ്റ്റുകൾ നീക്കം ചെയ്യേണ്ടി വന്നു അക്കൗണ്ട് പൂട്ടാൻ അവർ തയ്യാറായില്ലെങ്കിലും പ്രതികരിച്ച വ്യക്തികളുടെ പോസ്റ്റുകൾ അവർ നീക്കം ചെയ്യേണ്ടി വരും സമാനമായിട്ട് നമുക്കറിയാവുന്ന ഒരു സംഭവമാണ് രാജ്യത്ത് മാത്രമല്ല ഇന്ത്യക്ക് പുറത്തുമൊക്കെ വലിയ ചർച്ചയുണ്ടായ വിഷയമാണ് കാർഷിക സമരവുമായി ബന്ധപ്പെട്ട് സ്വീഡിഷ് പരിസ്ഥിതി പ്രവർത്തകയായ ഗ്രേറ്റേയും പോപ്പ് ഗായികയായ റിഹാനയും ഒക്കെ ഇടപെടുകയും അവര് അവർ നൽകിയ ട്വീറ്ററുകള് വലിയ വിവാദങ്ങൾ സൃഷ്ടിക്കുകയും രാജ്യത്ത് തന്നെ രണ്ട് തരത്തിലുള്ള വ്യക്തികൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നവരും അവരെ എതിർക്കുന്നവരുമെന്ന് ഈ രണ്ടു തരം വ്യക്തികൾ ഉണ്ടാവുകയും വലിയ ട്വീറ്റ് യുദ്ധങ്ങളും നവമാധ്യമങ്ങളിലൂടെ വാദപ്രതിവാദങ്ങളും ഒക്കെ നടന്നത് നമുക്കറിയാവുന്ന കാര്യമാണ് സർക്കാർ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് ഇത്തരത്തിലുള്ള ഇടപെടലുകൾ സർക്കാർ നയങ്ങൾക്ക് മേലുള്ള ഏതൊരു ശബ്ദത്തെയും നിയന്ത്രിക്കണം അത് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ഇച്ഛയാണ് ഇതിനെല്ലാം നിയന്ത്രിക്കാനുള്ള ചില രഹസ്യ താക്കോലുകൾ ഈ പുതിയ നിയമങ്ങളിലുണ്ടെന്ന് നമുക്ക് ആ ഗൈഡ് ലൈനുകൾ വായിക്കുമ്പോൾ മനസ്സിലാവും നമുക്കറിയാം ഒരു ഗൈഡ് ലൈൻ മുന്നോട്ട് വെക്കുമ്പോൾ സ്വാഭാവികമായിട്ടത് വായിക്കുമ്പോൾ അതിൽ വളരെ മികച്ച ആശയങ്ങളുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും അതായത് ഉദാഹരണത്തിന് രാജ്യ താല്പര്യത്തിന് വിരുദ്ധമായത് രാജ്യത്തിൻ്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വിരുദ്ധമായത് മതപരമായ വിവേചനങ്ങളും പ്രശ്നങ്ങളും സൃഷ്ടിക്കുന്നത് അല്ലെങ്കിൽ കുട്ടികൾക്കും സ്ത്രീകൾക്കും നേരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ ഭീഷണികൾ ഏത് തരത്തിലുമുള്ള വയലൻസുകൾ തീവ്രവാദ പ്രവർത്തനങ്ങൾ വിധ്വംസക പ്രവർത്തനങ്ങൾ വെറുപ്പ് വ്യാജ വാർത്തകളൊക്കെ സൃഷ്ടിക്കൽ നാനാതരങ്ങളായിട്ടുള്ള വിദ്വേഷ വിധ്വംസക പ്രവർത്തനങ്ങൾക്കെതിരെയുള്ള നിയന്ത്രണങ്ങൾ ഈ ഗൈഡ് ലൈൻസുകളിൽ ധാരാളമുണ്ട് അതൊക്കെ നമ്മൾ അംഗീകരിക്കുന്ന കാര്യമാണ് അത് നമ്മുടെ രാജ്യത്ത് നിലവിലുള്ള ഐ ടി നിയമങ്ങളിലുള്ള കാര്യങ്ങളും തന്നെയാണ് പക്ഷേ ഇതിൻ്റെ എല്ലാം പേരിൽ ഇതിൻ്റെ എല്ലാം മറവിൽ ഒരു പൗരൻ അവൻ്റെ ഭരണകൂടത്തിൻ്റെ ചില നയങ്ങൾക്കെതിരെ അവൻ്റെ ഭരണകൂടത്തിൻ്റെ തെറ്റായ നിയമങ്ങൾക്കെതിരെ അല്ലെങ്കിൽ അവന് പ്രതികരിക്കേണ്ട പ്രതികരിക്കുവാൻ തോന്നുന്ന കാര്യങ്ങൾക്കെതിരെ അവൻ അവൻ്റെ പ്രതിഷേധം രേഖപ്പെടുത്തുമ്പോൾ അവൻ കുറ്റവാളിയായി മാറുമോ എന്നൊരു ഭയം ഈ നിയമങ്ങൾ കൊണ്ട് സൃഷ്ടിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഈ പുതിയ ഐ ടി നിയമത്തിൽ ഇൻ്റർമീഡിയറി ഗൈഡ് ലൈൻസ് ആയിട്ട് ഈ നവമാധ്യമങ്ങൾക്ക് ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾക്കുമൊക്കെ സർക്കാർ മുന്നോട്ട് വെക്കുന്ന ഈ ഗൈഡ് ലൈൻസിൽ സർക്കാർ പ്രധാനമായിട്ടും പറയുന്ന കാര്യം ഈ നവമാധ്യമങ്ങൾ ഒരു സ്ക്രീനിങ് കമ്മിറ്റിയെ നിയോഗിക്കേണ്ടതുണ്ട് സ്ക്രീനിങ്ങിന് വേണ്ടിയിട്ട് ഒരു കംപ്ലൈൻസ് അതോറിറ്റിയെ നിയോഗിക്കേണ്ടതുണ്ട് അത് മൂന്ന് ഉദ്യോഗസ്ഥന്മാർ അതിലുണ്ടായിരിക്കണം ഒരു ചീഫ് കംപ്ലയിൻസ് ഓഫീസർ ഉണ്ടായിരിക്കണം പിന്നീട് ഒരു നോഡൽ ഓഫീസർ ഉണ്ടായിരിക്കണം പിന്നീട് ഒരു റെസിഡൻറ്റ് ഓഫീസർ ഉണ്ടായിരിക്കണം ഈ ചീഫ് കംപ്ലയിൻസ് ഓഫീസർ എന്ന് പറയുന്ന ഒരു മാനേജർ ലെവലിലുള്ള ഒരാളാണ് അദ്ദേഹം ഇതിൻ്റെ കാര്യങ്ങളെല്ലാം മൊത്തത്തിൽ നോക്കി കാണുകയും അതിൻ്റെ പ്രശ്നങ്ങൾ ഒരാൾ കംപ്ലയിൻ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ നിയമസാധ്യതകൾ അതിൻ്റെ പ്രശ്നങ്ങളിലെല്ലാം ഒരു ജഡ്ജ്മെൻ്റ് ഫൈനൽ ജഡ്ജ്മെൻറ്റ് നടത്തുന്ന ആളാണ് രണ്ടാമത്തെ ആളെന്ന് പറയുന്നത് ഒരു നോഡൽ ഓഫീസറാണ് അതായത് ഇരുപത്തി മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു കസ്റ്റമർ കെയർ സെൻറ്റർ പോലെ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം അപ്പോൾ നമ്മളൊരാ ഒരാളൊരു കംപ്ലയിൻ്റ് രേഖപ്പെടുത്തുമ്പോൾ ആ കംപ്ലൈൻറ്റിനെ അതിന് അതിനനുസരിച്ചൊരു ഫീഡ്ബാക്ക് നൽകുക അതിൻ്റെ തുടർ നടപടികൾക്ക് വേണ്ടിയിട്ട് ചെയ്യുക തുടങ്ങിയിട്ടുള്ള ജോലികളാണ് ഈ നോഡൽ ഓഫീസർ ഉള്ളത് മറ്റൊന്ന് റെസിഡൻറ്റ് ഓഫീസറാണ് ഈ റെസിഡൻറ്റ് ഓഫീസറും ഈ സമാനമായ ജോലികൾ ചെയ്യുകയും ഈ കംപ്ലയിൻ്റുകളെയൊക്കെ നോക്കി കാണുകയും ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ ഒരു സാമൂഹിക മാധ്യമത്തിൽ ഈ സർക്കാർ പറയുന്ന കോഡ് ഓഫ് കണ്ടക്ട്സിന് എത്തിക്സിന് വിരുദ്ധമായിട്ട് ഏതെങ്കിലും ഒരു പോസ്റ്റ് വരികയാണെങ്കിൽ ആരുടെയെങ്കിലും ഒരു കുറിപ്പോ പ്രശ്നങ്ങളോ വരികയാണെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറിനകം സാമൂഹിക മാധ്യമം അതിൻ്റെ തെളിവ് നൽകണം മാക്സിമം പരമാവധി എഴുപത്തിരണ്ട് മണിക്കൂറിനകം അത് ട്രേസ് ചെയ്ത് അതാരാണ് എന്നുള്ളത് അത് എവിടെ നിന്നാണ് ആദ്യം ഉണ്ടായത് എന്നുള്ളത് ഈ കംപ്ലൈൻസ് അതോറിറ്റിക്ക് നൽകണം പിന്നീട് അത് നീക്കം ചെയ്യണം അതോടൊപ്പം ഈ എത്തിക്സുകളെല്ലാം ഈ കോഡ് ഓഫ് കണ്ടക്ട്സ് എല്ലാം ഈ ഇതിൻ്റെ ഉപഭോക്താക്കളെ സാമൂഹിക മാധ്യമങ്ങളെ അറിയിക്കണം ഇതുമൂലം എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഒരുപാട് നിയമപ്രശ്നങ്ങളുടെ പിറകിലേക്ക് സാമൂഹിക മാധ്യമങ്ങൾക്ക് പോകേണ്ടി വരുമെന്നുള്ളതുകൊണ്ട് കൊണ്ട് അവർ അവരുടെ സെൽഫ് റെഗുലേഷനിൽ അതിശക്തമായ ഫിൽട്ടറൈസേഷൻ നിയന്ത്രണങ്ങൾ നടത്താൻ സാധ്യതയുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഒരു വിഷയത്തിലൊരു അഭിപ്രായം പറയുമ്പോൾ അത് നിയന്ത്രിക്കപ്പെടും ആ പോസ്റ്റ് അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഫേസ്ബുക്കിലോ വാട്സപ്പിലോ ഒരു മെസ്സേജ് ഇടുമ്പോൾ അത് നീക്കം ചെയ്യപ്പെടുന്ന അവസ്ഥ വരും ഒരു ജനാധിപത്യ രാജ്യത്തെ സംബന്ധിച്ച് വളരെയധികം അപകടകരമായ ഒരു കാര്യമാണ് അധികാര വികേന്ദ്രീകരണത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് ഒരു പൗരന് അവൻ്റെ അഭിപ്രായം പ്രകടിപ്പിക്കാൻ കൂടിയുള്ള സ്വാതന്ത്ര്യമാണ് നമുക്കറിയാം നവമാധ്യമങ്ങളുടെ ലോകം നവമാധ്യമങ്ങളുടെ കടന്നുവരവ് നമ്മുടെ സമൂഹത്തിൽ വ്യാപകമായ പരിവർത്തനങ്ങൾ ഉണ്ടാക്കി ഏതൊരു മനുഷ്യനും അവൻ ചെറുതാകട്ടെ വലുതാകട്ടെ അവന് അവനൊരു സെലിബ്രിറ്റി ആകട്ടെ അല്ലെങ്കിൽ ഒരു സാധാരണക്കാരനാകട്ടെ അവൻ അവൻ്റെ അഭിപ്രായം പറയാൻ ഒരു ഒരു പ്ലാറ്റ്ഫോം ഒരു ഇടം അതാണ് ഒരു സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയുടെ സ്വാതന്ത്ര്യം സംരക്ഷിക്കുക എന്നാൽ സാധാരണക്കാരൻ്റെ ശബ്ദത്തെ ജനങ്ങളുടെ ശബ്ദത്തെ കൂടി സംരക്ഷിക്കുക എന്നുകൂടിയാണ് നമുക്കറിയാം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ മുക്കുന്ന എത്രയോ വാർത്തകൾ അത് പ്രസിദ്ധീകരിക്കാൻ തയ്യാറാകാത്ത വാർത്തകൾ ബിസിനസിൻ്റെ ഭാഗമായിട്ട് അവർ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത പേരുകൾ കുറ്റകൃത്യങ്ങളൊക്കെ നവമാധ്യമങ്ങളിലൂടെ ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട് എത്രയോ പ്രശ്നങ്ങൾ നവമാധ്യമങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് അതിൻ്റെ പരിഹാരം കണ്ടിട്ടുണ്ട് അപ്പോൾ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് വലിയൊരു ശക്തിയാണ് വലിയൊരു സ്രോതസ്സാണ് അതോടൊപ്പം വലിയൊരു കാര്യമാണ് നമ്മുടെ ഈ നവമാധ്യമങ്ങൾ ഈ ലോകത്തെ അത്രമേൽ ചെറുതാക്കിയിരിക്കും വിവര സാങ്കേതിക വിദ്യയോടുകൂടി തന്നെ ഈ ലോകം വളരെ ചെറുതായി മാറിയെന്ന് നമുക്കറിയാം ചെറുതായി മാറിയെന്ന് ഉദ്ദേശിച്ചത് ഒരു സ്ഥലത്ത് നടക്കുന്ന സംഭവങ്ങൾ നിമിഷങ്ങൾക്കുള്ളിൽ നമുക്ക് നമ്മ അറിയാൻ കഴിയുന്നു സാമൂഹിക മാധ്യമങ്ങളുടെ നമ്മുടെ അക്കൗണ്ടുകൾ കൊണ്ട് നമുക്കെന്താ ചെയ്യാൻ പറ്റുന്നത് ഈ ലോകത്തെ ഏത് രാജ്യത്തെ പ്രശ്നങ്ങളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാൻ പറ്റുന്നു അവിടെ ഒരു വിശ്വപൗരൻ എന്ന നിലയിൽ അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മളെപ്പോലെ സമാനമായ ചിന്താഗതിയുള്ള ആളുകളുടെ ഒരു കൂട്ടായ്മയെ കണ്ടെത്താൻ കഴിയുന്നുണ്ട് അങ്ങനെ നമ്മുടെ ശക്തിയെ നമ്മുടെ ആശയങ്ങളെ നമുക്ക് കൂടുതൽ പ്രബലമാക്കാൻ കഴിയുന്നു ലോകത്തെവിടെയും നടക്കുന്ന ജനാധിപത്യ ധംസനങ്ങളെ മനുഷ്യാവകാശ ധംസനങ്ങളെ ഭീകരപ്രവർത്തനങ്ങളെ തീവ്രവാദങ്ങളെ അതിനോട് പ്രതികരിക്കുവാൻ മനുഷ്യന് വേണ്ടി മാനവികതയ്ക്ക് വേണ്ടി ജനാധിപത്യത്തിന് വേണ്ടി സമാധാനത്തിന് വേണ്ടി ഐക്യപ്പെടുവാനുള്ള ഒരു വേദിയായിട്ട് ഈ സോഷ്യൽ മീഡിയ സാമൂഹിക മാധ്യമങ്ങൾ നമുക്ക് വലിയ കരുത്തു തരുന്നു സാമൂഹിക മാധ്യമങ്ങളുടെ സ്വാതന്ത്ര്യം സംരക്ഷിക്കപ്പെടേണ്ടത് എല്ലാം കൊണ്ടും നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യത്തിൻ്റെ ബഹുസ്വരതയുടെ വലിയൊരു ആവശ്യമാണ് നമ്മൾ ഇനി കാത്തിരുന്ന് തന്നെ കാണണം ഈ പുതിയ ഐ നിയമം ഏതെല്ലാം തരത്തിൽ നമ്മളെ ബാധിക്കും നമ്മുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ ഏതെല്ലാം തരത്തിൽ കൈകടത്താൻ പോകുന്നു എന്ന് നാം ഇനി കാത്തിരുന്ന് കാണുക തന്നെ വേണം എന്നാലും ചില ഭയാശങ്കകൾ നമ്മുടെ മുന്നിലുണ്ട് അത് പ്രധാനമായിട്ടും ഈ കേന്ദ്ര സർക്കാർ തന്നെ സാമൂഹിക മാധ്യമങ്ങളിലൂടെ വന്നിട്ടുള്ള വിമർശനങ്ങളെ കൈകാര്യം ചെയ്ത സുപ്രീം കോടതിയിൽ വരെ പോയ ചില സംഭവങ്ങൾ അത് വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാം ഈ വിമർശനങ്ങളെ വെച്ചുപൊറപ്പിക്കാൻ തയ്യാറല്ലാത്ത ഒരു ഭരണകൂടമാണ് നമ്മുടെ മുന്നിലുള്ളത് അപ്പോൾ ഇതൊരു ഇതൊരു രാഷ്ട്രീയം പറയലല്ലോ ഒരു യാഥാർത്ഥ്യമാണ് അനേകം തെളിവുകൾ അതിന് നമുക്ക് നിരത്താനുണ്ട് അപ്പോൾ നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം ഏതൊരു വിമർശനവും നല്ല ഭാഷയിൽ ജനാധിപത്യപരമായി ധാർമ്മികമായി ആയിരിക്കണം എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഒരാളെ ഏതെങ്കിലും രീതിയിൽ വ്യക്തിഹത്യ ചെയ്യുന്നത് മുറിവേൽപ്പിക്കുന്നത് അയാളുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തുന്ന ഒരു സമൂഹത്തിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നത് ഒന്നും ആവാൻ പാടില്ല അത് എല്ലാവരും അംഗീകരിക്കുന്ന കാര്യം പക്ഷേ അതിൻ്റെയൊക്കെ പേരിൽ നമ്മുടെ സ്വാതന്ത്ര്യത്തെ ഏതെങ്കിലും രീതിയിൽ വരിഞ്ഞു മുറുക്കാനുള്ള ഒരു ശ്രമവും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല അതിനെതിരെ നമ്മൾ പ്രതികരിക്കേണ്ടതുണ്ട് ഏതായാലും ഇത് കാത്തിരുന്ന് കാണാം ഈ സാമൂഹിക മാധ്യമങ്ങൾ എങ്ങനെയാണ് ഈ പുതിയ നിയമങ്ങളെ കൈകാര്യം ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് അവർ ആ പുതിയ നിയമങ്ങളെ അവരുടെ പ്ലാറ്റ്ഫോമുകളിലേക്ക് കൊണ്ടുവരാൻ പോകുന്നത് അത് അത് എങ്ങനെയെല്ലാം നമ്മളെ ബാധിക്കുമെന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് കാത്തിരുന്ന് കാണാം മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നവരെല്ലാവർക്കും നന്ദി നമസ്കാരം